നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെരിക്കോസ് വെയിനിനെ കുറിച്ചാണ്. എന്താണ് വെരിക്കോസ് വെയിൻ? നമ്മളുടെ കാലിലെ തൊലിക്കടിയിൽ തടിച്ച് വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്ന സിരകൾ അഥവാ വെയിനുകളെയാണ് വെരിക്കോസ് വെയിൻ എന്ന ലാറ്റിൻ പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. പരിണാമ സിദ്ധാന്ത പ്രകാരം അഥവാ ഇവല്യൂഷൻ പ്രകാരം നമ്മുടെ പൂർവികർ നാല് കാലിൽ നടന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതിൽ നിന്ന് രണ്ട് കാലിലേക്ക് മാറിയപ്പോൾ മനുഷ്യൻ പല വിലകൾ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതിലൊന്നാണ് വെരിക്കോസ് വെയിൻ. വെരിക്കോസ് വെയിൻ്റെ പ്രധാന രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കാൽ തടിച്ച് വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്ന ഞരമ്പുകൾ, തൊലിയിൽ വരുന്ന നിറവ്യത്യാസം, ഇതുകൂടാതെ കണങ്കാലിൽ കഴപ്പ്, വേദന എന്നിവ അനുഭവപ്പെടുക, രാത്രി ഉറങ്ങുന്ന സമയത്ത് അറിയാതെ അധികമായ രക്തസ്രവമുണ്ടാവുക, ബ്ലോ ഔട്ട് എന്ന് പറയും ഇതിന്. മറ്റൊരു കാര്യം, വെരിക്കോസിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് വ്രണങ്ങൾ ഉണ്ടാകാം, വെരിക്കോസ് അൾസർ. ഇത് വളരെയധികം വേദന ഉണ്ടാക്കുന്നതും ഉണങ്ങാൻ ബുദ്ധിമുട്ടുള്ളതും ആണ്. സ്ത്രീകളിൽ ഗർഭകാലത്ത് വെരിക്കോസ് വെയിൻ ധാരാളമായി കണ്ടുവരാറുണ്ട്. ഇതുകൂടാതെ ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾ, സെക്യൂരിറ്റി, ടീച്ചർമാർ, ഇങ്ങനെയുള്ള ജോലിയിൽ ഏർപ്പെടുന്നവർ, സ്മോക്കിംഗ്, അമിത ഭാരമുള്ളവർ, ഇവർക്കൊക്കെയാണ് വെരിക്കോസ് വെയിൻ കൂടുതലായി കണ്ടുവരുന്നത്. രോഗനിർണയം ഡോപ്ലർ സ്കാൻ അഥവാ ഡ്യൂപ്ലെക്സ് അൾട്രാസൗണ്ട് വഴിയാണ്. പ്രോപ്പറായിട്ടുള്ള ഒരു ഡോപ്ലർ പരിശോധന ചെയ്ത് സിരകളിൽ എവിടെയൊക്കെയാണ് ബ്ലോക്ക് എന്നത് കണ്ടെത്തി വെയിൻ മാപ്പിംഗ് ചെയ്ത ശേഷമാണ് നമ്മൾ ചികിത്സ ഡിസൈഡ് ചെയ്യുക. പ്രാചീനമായി നമ്മൾ ചെയ്തു വരുന്ന ഒരു ചികിത്സയാണ് വെയിൻ സ്ട്രിപ്പിംഗ് അഥവാ ട്രെൻഡലൻബർഗ് പ്രൊസീജിയർ എന്ന് പറയും. ഇത് ഇൻവേസീവായിട്ടുള്ള ഒരു സർജറിയാണ്. ദീർഘകാലം ഹോസ്പിറ്റലിൽ ചെലവഴിക്കേണ്ടി വരും. ഇതെല്ലാം മാറി ഇപ്പോൾ നമ്മൾ മിനിമൽ ഇൻവേസീവ് സർജറിയുടെ കാലഘട്ടത്തിലാണ്. വെരിക്കോസിനെ സംബന്ധിച്ചിടത്തോളം ലേസർ ചികിത്സ, റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ, ഗ്ലൂ തെറാപ്പി അതായത് സൈനോ അക്രിലേറ്റ് ഗ്ലൂ എന്ന ഒരു ദ്രാവകം ഉപയോഗിച്ച് വെയിനിനെ ഒട്ടിച്ച് സുഖപ്പെടുത്തുന്ന ഒരു രീതിയാണിത്. ഇത് ഒരു ഡേ കെയർ പ്രൊസീജിയറായി ചെയ്യാവുന്നതാണ്. പേഷ്യൻ്റിന് അന്ന് തന്നെ വൈകുന്നേരം വീട്ടിൽ പോകാം, നെക്സ്റ്റ് ഡേ മുതൽ സാധാരണ ജീവിതശൈലിയിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും. ഇതൊക്കെയാണ് വെരിക്കോസിനെ കുറിച്ച് പറഞ്ഞു തരാനുള്ളത്.